പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മലയാളത്തിൻ്റെ അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ 7-ാമത്തെ യൂണിറ്റായ മോഹിതത്തിലെ കുത്തബ് മിനാറിനെ കുറിച്ച് പഠിച്ചിരുന്നു. കുത്തബ് മിനാറിൽ പോയിട്ടില്ലാത്ത നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും കുത്തബ് മിനാറിൻ്റെ എവിടെയൊക്കെയോ കണ്ടതുപോലെ തോന്നി അല്ലേ. അത്രയ്ക്ക് മനോഹരമായിട്ട് എസ്കേപ്പ് ഒറ്റക്കാട് ഇത് ഈ ഒരു യാത്രാ വിവരണം ഇവിടെ ഒരു അനുഭവമാക്കി നമുക്ക് മുന്നിൽ വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് തുടർന്ന് വരുന്നത്. ആദ്യത്തെ പ്രവർത്തനമായി കണ്ടെത്താം എന്ന പ്രവർത്തനം കഴിഞ്ഞ ദിവസം ചെയ്യാൻ ക്ലാസ്സിൽ തന്നിരുന്നു. തനിയെ എഴുതി നോക്കാൻ പറഞ്ഞിരുന്നു. കുറച്ച് പേരൊക്കെ എഴുതി കാണും, കുറച്ച് പേര് എഴുതി കാണത്തില്ല എന്നതിനെ വിചാരിക്കാം. എന്തായാലും നമ്മൾ ഇന്ന് കണ്ടെത്താം എന്ന പ്രവർത്തനം മുതൽ മുന്നോട്ടേക്ക് പോവുകയാണ്. കണ്ടെത്താം എന്ന പ്രവർത്തനത്തിലെ ആദ്യത്തെ ചോദ്യം, കുത്തബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള സ്വപ്നതുല്യമായ കാഴ്ചകൾ ഏതൊക്കെയാണ്? ചെറു പ്രാണികളെപ്പോലെയുള്ള ആളുകൾ, കുത്തിവരച്ച രേഖകൾ പോലെയുള്ള രാജപാതകൾ, വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്ന യമുനാ നദി, മണ്ണപ്പം ഉണ്ടാക്കി വച്ചതുപോലെ വൈസ്രോയ് മന്ദിരത്തിൻ്റെയും അസംബ്ലി കെട്ടിടങ്ങളുടെയും കുംഭ ഗോപുരങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, കുത്തബ് മിനാറിൻ്റെ മുകൾ ഭാഗത്ത് കയറുമ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ആകെ 379 പടവുകൾ. മേൽപോട്ട് ചെല്ലുന്തോറും പടവുകളുടെ വീതി ചുരുങ്ങുന്നു. കുറേ മുകളിലേക്ക് ചെല്ലുമ്പോൾ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ ഇടുങ്ങിയ കൽപ്പടവുകളിൽ തപ്പി തടയേണ്ടി വരുന്നു. മുകളിൽ നിന്നിറങ്ങുന്ന സന്ദർശകരുമായി കൂട്ടിമുട്ടിപ്പോകുന്നു. കുത്തബ് മിനാർ സന്ദർശിക്കുന്ന ഒരാൾ, മൂന്നാമത്തെ ചോദ്യമാണ്, കുത്തബ് മിനാർ സന്ദർശിക്കുന്ന ഒരാൾ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരം സന്ദർശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെന്താണ്? കുത്തബ് മിനാർ പകരുന്ന ദൃശ്യ അനുഭവം മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ചരിത്ര സ്മരണകളിലേക്ക് സഞ്ചരിക്കാനുള്ള സന്ദർഭം കൂടിയാണ് കുത്തബ് മിനാറിലേക്കുള്ള യാത്ര. ഇക്കാരണങ്ങളാലാണ് ലേഖകൻ ഇപ്രകാരം ഇവിടെ പറഞ്ഞു പോയത്. അടുത്ത പ്രവർത്തനം അർത്ഥം കണ്ടെത്താമെന്നാണ്. അത് തന്നിരിക്കുന്ന എല്ലാ വാക്കുകളും തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ചിഹ്നം ചേർത്ത് എഴുതാം. തന്നിരിക്കുന്ന ചിഹ്നങ്ങളെ ആദ്യം പരിചയപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നേരിട്ട് ഇത് ഏതാണ് ആശ്ചര്യ ചിഹ്നം എന്ന് പറയാൻ മാത്രം പറ്റത്തില്ല. തന്നിരിക്കുന്ന ചിഹ്നങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ചോദ്യചിഹ്നം, ചോദ്യ രൂപങ്ങളായ വാക്യങ്ങളുടെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം. അടുത്തത് പൂർണ്ണ വിരാമം. നമ്മൾ പറയത്തിലെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, അതായത് ഒരു പൂർണ്ണമായ വാക്യം അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ. അടുത്ത അല്പവിരാമം, പദങ്ങൾ വാക്കുകളും ക്രമം തെറ്റി ഉപയോഗിക്കുന്നവരൊക്കെയിടയിൽ അവയ്ക്കിടയ്ക്ക് ആ ബന്ധം നിലനിർത്താൻ വേണ്ടി എന്താണ് അല്പവിരാമം ഉപയോഗിക്കുന്നു. അടുത്തതാണ് ആശ്ചര്യചിഹ്നം, അതായത് പറയുന്ന ആളിൻ്റെ വികാര വിചാരങ്ങളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ വിക്ഷേപണി എന്നും പറയാറുണ്ട്. അടുത്തത് ഉദ്ധരണി, ആരുടെയെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ അവർ പറഞ്ഞ സംഭാഷണങ്ങളോ മറ്റൊരാളോട് പറയുമ്പോൾ ഉദ്ധരണി ഉപയോഗിക്കാം. ഭിത്തിക, തുല്യബലമുള്ള രണ്ട് വാക്യങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ചിഹ്നമാണ്. അതായത് രണ്ട് വാക്യങ്ങൾ തമ്മിൽ തുല്യബലമുള്ള രണ്ട് വാക്യങ്ങൾ ഇടയ്ക്ക് വരുന്ന ഒരു ചിഹ്നമാണ് ഈ ഭിത്തിക. അപ്പോൾ ചിഹ്നത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ആ പാഠഭാഗങ്ങളിൽ ചിഹ്നം ചേർക്കാനാണ് പറയുന്നത്. ഒരിക്കൽ പാക്കനാരും ഭാര്യയും മുള വെട്ടുകയായിരുന്നു. ആ വാക്യം പൂർണ്ണമാണല്ലോ, അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഒരു വലിയ മുള വെട്ടിയപ്പോൾ അതിനകത്ത് എന്തോ കിലുങ്ങുന്നു, അവിടെയും എന്താണ് ഫുൾ സ്റ്റോപ്പ്. പെട്ടെന്ന് പാക്കനാരുടെ ഭാര്യ പറഞ്ഞു, നോക്കൂ അതെന്താണ്? അത് ഇൻവെർട്ടഡ് കോമയിൽ വേണം എഴുതാൻ. അവർ എന്താണ് ഉദ്ധരണിയാണ്, ഒരാൾ പറഞ്ഞ കാര്യം പറയുകയാണ്. നോക്കൂ അതെന്താണ്? പാക്കനാർ എന്ത് ചെയ്തു? പാക്കനാർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട ഭാര്യ അതിനടുത്ത് ചെന്നു അവർ ഞെട്ടിപ്പോയി. മുളംകുറ്റിയിലെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു അത്.
അപ്പോൾ എവിടെയാണ് ആശ്ചര്യചിഹ്നം വരുന്നത്? എവിടെയാണ്, എവിടെയായിരിക്കും ആശ്ചര്യചിഹ്നം വരുന്നത്? അവസാനം. അതായത് എന്ത് കാണുമ്പോഴും ആശ്ചര്യചിഹ്നം എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെ വികാരങ്ങളെ സൂചിപ്പിക്കാൻ. എവിടെയാണ് അവർക്ക് ആ വികാരങ്ങൾ സൂചിപ്പിക്കുന്നതിൽ ആ ഒരു വാചകം വരുന്നത്? എവിടെയാണ്? മുളം കുറ്റി നിറയെ സ്വർണ്ണാഭരണങ്ങൾ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ, എന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമേ ഉള്ളൂ പ്രത്യേകത. കാര്യമാണ് എന്ത് പറയുന്നത്? ആശ്ചര്യചിഹ്നം എന്ന് പറയുന്നത്. ചിഹ്നങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത പ്രവർത്തനം നിങ്ങളുടെ അനുഭവ കുറിപ്പ് തയ്യാറാക്കാനാണ്, അനുഭവ വിവരണം തയ്യാറാക്കാനാണ്. അതൊരു യാത്രാവിവരണം പോലെ അടുത്ത പേജിൽ ഒരു പ്രവർത്തനം വരുന്നുണ്ട്. ലേഖകൻ കണ്ട സ്വപ്നതുല്യമായ കാഴ്ചകളൊക്കെ പാഠഭാഗത്ത് വർണ്ണിച്ചല്ലോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നതുല്യമായ കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകം ആയിട്ട് എഴുതാം. അതായാലും മതി അല്ലേ. എന്തായാലും നിങ്ങൾ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് എഴുതേണ്ടത്. അടുത്തത് പ്രയോഗ ഭംഗി വിശദമാക്കാം. അകലെ വെയിലിൽ വെള്ളിയരഞ്ഞാൻ പോലെ വെട്ടിത്തിളങ്ങുന്നത് യമുനാ നദിയാണ്. യമുനാ നദിയെ വെള്ളയരഞ്ഞാണത്തോട് വെട്ടിത്തിളങ്ങുന്ന വെള്ളയരഞ്ഞാണത്തോട് ഉപമിക്കുകയാണ്. അതായത് കുത്തബ് മിനാറിൻ്റെ മുകളിൽ നിന്നുള്ള വിദൂര ദൃശ്യമായതിനാൽ, അതായത് വളരെ അകലെ നിന്ന് കുത്തബ് മിനാറിന് അത്രയും ഉയരമുണ്ട്, ആ ഉയരത്തിൽ അത്രയും അകലെ നിന്ന് യമുനാ നദി കാണുമ്പോൾ അത് വെള്ളിയരഞ്ഞാൻ പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള മറ്റു പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? സ്വർണത്തളിക, മണ്ണപ്പം ഉണ്ടാക്കി വെച്ച പോലെ, ചെറു പ്രാണികൾ പോലെ, ആശ്ചര്യചിഹ്നം പോലെ എന്നതൊക്കെയാണ്. ഇങ്ങനെ എന്താണ് നമ്മൾ അതിശയങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നത്. അടുത്തത് യാത്രയ്ക്ക് മുമ്പ്, അടുത്ത പ്രവർത്തനമാണ് യാത്രയ്ക്ക് മുമ്പ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠനയാത്ര പോകാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എഴുതി നോക്കൂ. നമ്മൾ എന്തൊക്കെയായിരിക്കും ആദ്യത്തെ ഒരുക്കങ്ങൾ നടത്തുന്നത്? ആദ്യം നമ്മൾ പോകേണ്ട സ്ഥലം തീരുമാനിക്കും. തീരുമാനിച്ചിട്ട് തീയതി തീരുമാനിക്കും. തീയതി തീരുമാനിച്ചിട്ട് എന്താണ് കുട്ടികൾക്ക് അറിയിപ്പ് കൊടുക്കും. പിന്നെയാണ് വാഹനം നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത്. വാഹനത്തിന് ഡേറ്റ് കൂടെ വന്നതിന് ശേഷം മാത്രമേ അടുത്ത കുട്ടികളുടെ എണ്ണവും ബാക്കി കാര്യങ്ങളും ഒക്കെ തീർച്ചയാക്കുള്ളൂ. ആവശ്യ സാധനങ്ങൾ ഒരുക്കുന്നു. രക്ഷിതാവ്, അമ്മ ഓർ അച്ഛൻ സമ്മതപത്രം നൽകുന്നു. പോകുന്ന സ്ഥലത്തിൻ്റെ വിവരണം എഴുതണം. അംഗങ്ങളെ ഗ്രൂപ്പുകളാക്കുന്നു. ഗ്രൂപ്പിന് അംഗങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളുടെ ചുമതല അല്ലെ ഒരാൾക്ക് നൽകുന്നു. അവരായിരിക്കണം എന്താണ് ആ യാത്രയിലുടനീളം അവരുടെ എല്ലാ കാര്യങ്ങളിലും കണ്ടെത്താൻ. അതുകൊണ്ട് അപ്പം ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അതിനായിട്ട് ചുമതല കൊടുക്കുന്നു. അപ്പോൾ യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് തയ്യാറാക്കി വയ്ക്കേണ്ടത്. അത്യാവശ്യ സുഗമ യാത്രയുടെ സുഗമമായ ആ പോക്കിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കി വയ്ക്കുന്നത്. അടുത്ത പ്രവർത്തനം പദങ്ങൾ കണ്ടെത്താം. മലർശയ്യകളെ കൊണ്ട് ചൊട്ടികുത്തിയ പച്ച പുൽത്തകിടികൾ. ഇവിടെ മലർ എന്ന പദം വിശേഷണമായി ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ കണ്ടെത്തുക. അതായത് മലറിൽ തുടങ്ങി എഴുതുന്ന വാക്കുകൾ. ഉദാഹരണം എന്താണ്? മലർ മണം, പൂവിൻ്റെ മണത്തെയാണ് പറയുന്നത് മലർ മണം. മലർ മാല, മലർ പൊടി, മലർ മെത്ത, മലർ വാടി. ഇങ്ങനെ ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഓർമ്മയുള്ളത് എഴുതുകയും ചെയ്യാം. ഇത് ഈ വാചകങ്ങൾ ഈ വാക്യങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് ഓരോ വാക്യങ്ങൾ എഴുതാം. മലർ മണം എങ്ങും പരക്കുന്നു, മലർമാല ചൂടി അവർ വന്നു. ഇത്രയും കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ തനിയെ എഴുതുക. മലർ വരുന്ന വാക്കുകൾ കണ്ടെത്തി, മലറിന് കണ്ടെത്തിയാൽ മാത്രം പോലെ മലർ എന്ന വാക്കിന് വിശേഷണം വരുന്നത് എഴുതണം. അടുത്തതാണ് ഒരു യാത്രാ വിവരണം. ഈ യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. മിക്കവാറും നിങ്ങൾ അറിയാതെയൊക്കെ വന്നു കാണും. പക്ഷേ യാത്രാവിവരണം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. യാത്ര പോകുന്ന സ്ഥലവും വരുന്ന സ്ഥലവും, വരുന്ന സമയവും പുറപ്പെടുന്ന സമയവും തിരിച്ചു വരുന്ന സമയവും അറിയണം. സന്ദർശിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അറിയണം. അവിടുത്തെ മനുഷ്യരെ അറിയണം. ഭൂപ്രകൃതി അറിയണം. മണ്ണിൻ്റെ പ്രത്യേകത അറിയണം.
ഇത് ഇത്രയും ഈ അനുഭവങ്ങൾ ആകർഷിച്ച മറ്റ് പ്രത്യേകതകൾ ആകർഷിച്ച കാഴ്ചകൾ അനുഭവങ്ങൾ ഇവയൊക്കെ ചേർത്താണ് നമുക്ക് വിവരണം തയ്യാറാക്കേണ്ടത്. അതിനോടൊപ്പം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിവരണം തയ്യാറാക്കുമ്പോൾ തലക്കെട്ടുണ്ടായിരിക്കണം. നല്ലൊരു തുടക്കവും നല്ല ഭാഷയും ഖണ്ഡിക തിരിച്ച് ആശയം ക്രമീകരിച്ച് വേണം എഴുതാൻ. അടുത്ത പ്രവർത്തനം വിശേഷിപ്പിക്കാം. നേരിയ ശബ്ദം, ചെറിയ ജാലകം, മനോഹരമായ മുഖം, വലിയ വീട്, അതേപോലെ അടിവരയിട്ട കുറച്ച് വാക്ക്, അടിവരയിട്ട ആ പദങ്ങൾക്ക് പദങ്ങളെ വിശേഷിപ്പിക്കുന്നത് പോലെ താഴെ ഡാഷ് ഇട്ടിട്ട് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് കുറച്ച് വാക്യങ്ങൾ വാക്കുകളും തന്നിട്ടുണ്ട്. ഈ വാക്കുകളിൽ ഈ വാചകത്തിന് അനുയോജ്യമായവ ചേർത്ത് വേണം. പൂവ്, ചുവന്ന പൂവ്, വെള്ളം, തെളിഞ്ഞ വെള്ളം, ശരീരം, മെലിഞ്ഞ ശരീരം, പഴുത്ത മാങ്ങ, പതുക്കെ നടന്നു, ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാക്കുകൾ, ഇത്രയും വാക്കുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതുപോലെ നമുക്ക് പ്രത്യേക വാക്കുകൾ ഒരുപാട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ കുത്തബ് മിനാർ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ തിരികെയാണ്. നിങ്ങൾക്ക് ഒരു നല്ല ഹോംവർക്ക് തന്നിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുക. നിങ്ങൾ എവിടെയെങ്കിലും പോയ ഒരു യാത്രയെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങൾ തയ്യാറാക്കി ഗ്രൂപ്പിലിടുക. യാത്രാ വിവരണങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഖണ്ഡിക തിരിക്കണം, ഹെഡിങ് ഉണ്ടാവണം, ഈ കാര്യങ്ങളെല്ലാം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നന്നായി എഴുതുക. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിന് കാരണം നിങ്ങളുടെ LSS പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു യാത്രാ വിവരണം ചോദിച്ചാലോ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഒരു അറേഞ്ച് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ലെവലിൽ കൊണ്ടുവന്ന ശേഷം ഒന്ന് എഴുതി നോക്കുക. തനിയെ തന്നെ എഴുതണം, ആരുടെ സഹായവും തേടരുത്.